بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من صلى علي صلاة واحدة صلى الله عليه بها عشرة. صدق الله العظيم، صدق رسول الله صلى الله عليه وسلم. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله. بهمان بدا سيد زين العابدين تنل سيد علي بافق تنل سيد حسين تنل سيد ابو بكر تنل متي سادات تنل متعلمك سهودرك سهودرك يعني انه رحل فجر منذ نال منك كوي كوتو منه ابو دابي لك كوي راتري نال منك അവിടുന്ന് ഇങ്ങോട്ടും പുറപ്പെട്ടു. ഇന്ന് രാവിലെ 9:30 മണിക്ക് കോഴിക്കോട്ട് എത്തി. ഈ ഒരൊറ്റ ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി ഞാൻ അവിടെ പോയത്, അവിടുത്തെ ഏറ്റവും വലിയ അറിയപ്പെട്ട പണ്ഡിതൻ സയ്യിദ് അലി അൽ ഹാഷിമി അവരുടെ നേതൃത്വത്തിൽ അബുദാബിയിലെ മന്ത്രിമാരും വലിയ വലിയ പ്രഗത്ഭരായ വ്യക്തികളും പണ്ഡിതന്മാരും പങ്കെടുക്കുന്ന ഒരു മൗലിദ്, അതിനുവേണ്ടി മാത്രം ഞാൻ പോയതാണ്. എന്നെ നിർബന്ധിച്ച് അതിന് ക്ഷണിച്ചു, അപ്പോ ഞാൻ പോകേണ്ടി വന്നു. ഇത് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് നബിദോഷം നടത്തൽ, ഇത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞു ചുരുക്കം വിവരം കുറഞ്ഞ ആളുകൾ ഇന്നും നമ്മുടെ നാട്ടിൽ ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് സമാധാനിക്കാം, കേരളത്തിൽ മാത്രമാണ് ഈ മൗലിദ് പാരായണം നടത്തുന്നത്, ഇങ്ങനെ മൗലിദ് പരിപാടികൾ നടക്കുന്നത് വേറെ എവിടെയും ഇല്ല എന്ന് പറയുന്ന ആളുകളായിരുന്നു ഇവിടുത്തെ പുത്തൻവാദികൾ. എന്നാൽ ഇന്ന് ആ
ധരിപ്പിക്കൂല. കാരണം നമ്മുടെ കയ്യിലുള്ള ടെലിഫോണുകൾ നോക്കിയാൽ, നെറ്റിൽ ഉള്ള ഫോണുകളിൽ നോക്കിയാൽ കാണാൻ കഴിഞ്ഞു, മക്ക, മദീന, മിസ്റു, ബഗ്ദാദ്, മഗ്രിബ്, മൊറോക്കോ, അമ്മാൻ, ജോർദാൻ, ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിക ഭരണം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രങ്ങളിലും അതിനു പുറമെ പാശ്ചാത്യ നാടുകളായ യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം വലിയ മൗലിദ് സദസ്സുകൾ നടത്തുന്നതായി നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാവുന്നതാണ്. ലണ്ടനിൽ ഇന്നലെ രാത്രിയാണ് ഒരു വലിയ മൗലിദ് നടന്നത്. അങ്ങനെ മുസ്ലിം ലോകം എവിടെ ഉണ്ട്, അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് പരിപാടികൾ നടക്കുകയാണ്. മുത്തഅല്ലിമീങ്ങൾ ശരിക്ക് മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിച്ചു, വദക്കിർഹും ബി അയ്യാമില്ലാഹി, അല്ലാഹുവിന്റെ പ്രത്യേക പുണ്യദിനങ്ങൾ, ആ പുണ്യദിനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം എന്ന്. എന്നാൽ ഈ പുണ്യദിനങ്ങളിൽ ഒരു ദിനമാണല്ലോ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന് പ്രത്യേകത ഉണ്ടായത് വിശുദ്ധ ഖുർആൻ അവതരിച്ച കാരണം കൊണ്ടാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു രാത്രി മുഴുവനും ഖുർആൻ ഇറങ്ങിയിട്ടില്ല. ഉണ്ടോ? ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം, മിഷ്കാത്ത് ഓതിയവർക്കും റിയാദ് സ്വാലിഹിൻ ഓതിയവർക്കൊക്കെ അറിയാം, റസീൽ ജലാലൈനി ഓതിയവർക്കറിയാം, ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇഖ്റാ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇതിനിപ്പോ എത്ര സമയമായി? ഇത്രയും ആയത്താണ് ആദ്യമായി അവതരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയ ഏതാനും മിനിറ്റുകൾ മാത്രം ഉള്ളതുകൊണ്ട് ആ രാത്രി മുഴുവനും മഹത്വം ഉള്ളത് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഖദ്റിന്റെ രാത്രിയിൽ ഖുർആൻ ഇറക്കി, രാത്രി മുഴുവനും ഇറക്കിയിട്ടില്ല, ആ രാത്രിയിൽ നിന്നുള്ള ഏതാനും മിനിറ്റുകളിൽ മാത്രമാണ് ഇറക്കിയത്. പക്ഷേ ആ മിനിറ്റ് ഉൾക്കൊള്ളുന്ന രാത്രിക്ക് മഹത്വം വന്നു. കുട്ടികൾ ഇങ്ങനെ നോക്കണം, ഒരാൾ വരുമ്പോ അങ്ങ് പോകാൻ, എന്തോ അത്ഭുതമുള്ള സാധന വിഷയം പറയുമ്പോൾ അത് ഗൗരവമായിട്ട് മനസ്സിലാക്കണം. മറ്റൊരു ആഴത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ,
رمضان ماسك القرآن ركبتا ماسم جنو الله بالله ഈ മാസത്തിന് പൂർണ്ണമായി മഹത്വം ഉണ്ടായത് നേരത്തെ പറഞ്ഞ ആ ലൈലത്തുൽ ഖദ്റി ഈ മാസത്തിൽ ആയതുകൊണ്ടാണ്. ലൈലത്തുൽ ഖദ്റിന് മഹത്വം ഉണ്ടായത് ഖുർആൻ ഇറങ്ങിയ സമയം അതിൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അല്പസമയം കൊണ്ട് ഖുർആൻ അവതരിച്ച ഈ സമയം ഉൾക്കൊള്ളുന്ന രാത്രിയും ഈ സമയം ഉൾക്കൊള്ളുന്ന മാസവും വളരെ പുണ്യമുള്ളതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. എന്നാൽ ഈ ഖുർആൻ അവതരിക്കാനും റമദാൻ മാസം ഉണ്ടാവാനും എല്ലാം കാരണം ആയതും സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വന്നതുകൊണ്ടാണ്, നബിതങ്ങളെ പടക്കപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് നബിതങ്ങൾ ഇവിടെ വന്ന ആ സമയവും ആ രാത്രിയും ഇതിലേക്കാളെല്ലാം മഹത്വം ഉള്ളതും ബഹുമാനമുള്ളതും ആണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്ന ഈ സൂറയിൽ അല്ലാഹു തആല സത്യം ചെയ്തത് ഒന്ന് ലുഹ കൊണ്ട്. ഈ ലുഹ കൊണ്ട് സത്യം ചെയ്തതിന്റെ വിവിധ തഫ്സീറുകൾ ഉള്ളത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുള്ളാഹ് അതുപോലെ ഇമാം സുയൂത്തി, ഇമാം ഫാഖിഹാനി, ഇമാം ഖസ്തല്ലാനി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതരെല്ലാം പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ മുഖം വല്ലൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചുകൊണ്ട് ഈ ലോകത്തേക്ക് വന്ന രാത്രി, രാത്രിയുടെ അവസാനത്തിൽ ഫജ്റിന്റെ സമയത്താണ് പ്രസവിക്കപ്പെട്ടത്. മറ്റൊരു തഫ്സീറിൽ വല്ലൈലി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഹറു അവരുടെ തലയിലെ മുടി എന്നും തഫ്സീറിൽ ഉണ്ട്. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചിട്ടുള്ള ഈ രാത്രിയും ആ ദിവസവും അല്ലാഹുവിന്റെ അയ്യാമുകൾ, അല്ലാഹുവിന്റെ പ്രത്യേക ദിവസങ്ങൾ എന്ന് പറയുന്നതിൽ പെട്ടതാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല. അള്ളാഹുവിന്റെ അയ്യാം, അള്ളാഹുവിന്റെ പ്രത്യേകപ്പെട്ട ദിവസങ്ങൾ, ആ ദിവസങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, ജനങ്ങളെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ലോക മുസ്ലിം മുഴുവനും ഈ റബീഉൽ അവ്വൽ മാസവും അതിലുള്ള പന്ത്രണ്ടാമത്തെ ദിവസവും അല്ലാത്ത ദിവസങ്ങളും എല്ലാം പുണ്യ ദിവസങ്ങളായി സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നബിതങ്ങളുടെ മൗലിദ്, എന്താണ് ഇവിടെ മൗലിദ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ വല്ല ഹറാമായ പാട്ടുകളോ ഹറാമായ പ്രസംഗങ്ങളോ ഗൈബത്ത് നമീമത്ത് പ്രസാദ് പറയലോ ഇതൊന്നും ഇല്ലല്ലോ. അൽഹംദുലില്ലാ. എന്താണ് മൗലിദിൽ നമ്മൾ നടത്തുന്നത്? എന്താണ് ദിക്റു ശമാഇലിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വതക്സീറു സ്വലാത്തി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഷമായിലു അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ജീവിത ചരിത്രം അത് പറയുക. അത് പറഞ്ഞാ തീരൂല, അത് പറഞ്ഞാ തീരൂല. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര അവിടുത്തെ സ്വഭാവങ്ങൾ അത് പറയുക, അവിടുത്തെ ചരിത്രങ്ങൾ പറയുക, മദഹുകൾ പറയുക, സലാത്ത് വർദ്ധിപ്പിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന മൗലിദ്, അതാണ് ലോകം മുഴുവൻ ചെയ്യുന്ന മൗലിദ്. ഇത് ഇബാദത്താണ്. നബിതങ്ങളോട് അടുക്കുന്ന ഒരു പുണ്യമായ കർമ്മമാണ്. ഇതിലോർക്കും സംശയം എന്ന് പറയുന്ന സാധനം ഉണ്ടാവുകയില്ല. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ജൈലുല്ലാഹിദ് തങ്ങളോട് ഞാൻ പണ്ടൊക്കെ ചോദിക്കാൻ, തങ്ങൾ ഇങ്ങനെ കൊയിലാണ്ടി വിട്ടിട്ട് തങ്ങന്മാരെടയൊന്നും അന്ന് ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി കൂടിയത് പണ്ട് കഴിക്കാൻ ഇപ്പോഴല്ല. ഇപ്പോഴല്ല എന്ന് പറയാൻ കാരണം, അന്ന് കൊയിലാണ്ടിയിൽ തങ്ങന്മാര് ധാരാളമുണ്ട്. അപ്പൊ അവിടുന്ന് പിന്നെ എന്തിനാ തങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്? ഇങ്ങനെ തമാശക്കാണെങ്കിലും കാര്യത്തിൽ ആളുകളൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും പിന്നീട് അതിന്റെ ഹിക്മത്ത് ഇങ്ങനെ മനസ്സിലാക്കി നോക്കുമ്പോ, ഹിക്മത്ത് മനസ്സിലാക്കി നോക്കുമ്പോ, അള്ളാഹുവിന്റെ പണി അങ്ങനെ, അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കാനും അള്ളാഹുവിന്റെ ഹബീബിന്റെ മതി പറയാനും പഠിപ്പിക്കാനും അതുപോലെ വിക്രുകൾ ചെല്ലുന്ന സലാത്ത് മജ്ലിസ്, വിക്രു മജ്ലിസ് ഇത് സംഘടിപ്പിക്കാനൊക്കെ അള്ളാഹു താല ഓരോരുത്തരെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുക്കുന്ന ആളുകൾ ഓരോ സ്ഥലത്തൊക്കെ അയക്കും. മമ്പർത്ത തങ്ങളെ അള്ളാഹു താല യമനിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങോട്ട് അയച്ചതല്ലേ? മമ്പർത്ത തങ്ങൾ കേരളക്കാരനല്ല, യമൻകാരനാണ്. അവിടുന്ന് കേരളത്തിലേക്ക് അയച്ചു. കോഴിക്കോട് ഷെയ്ഖിന്റെ കണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അലാഉദ്ദീൻ ഹിംസി റളിയല്ലാഹു അൻഹു, അവര് ഹിംസി എന്ന് പറയുന്ന സ്ഥലം ഷാമിൽപ്പെട്ട സ്ഥലമാണ്, അവിടുന്ന് വന്നതാണ്. കോഴിക്കോട് ചീനടത്ത് പള്ളി എന്ന് പറയുന്ന അവിടെ ഒരു മക്കാമുണ്ട്. അവിടുത്തെ ആ ചൈന ഷെയ്ഖ് സ്ത്രീ, അതാ ചീനടത്ത് നിന്നായത്, ചൈനക്കാരന, ചൈനയിൽ നിന്ന് ഇവിടെ വന്ന് ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. അങ്ങനെ ചൈനയിൽ നിന്ന്, ഹബശയിൽ നിന്ന്, മറ്റ് പല നാടുകളിൽ നിന്നും ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും പോയിട്ടാണ് ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, ഈ തിരുവിൽപ്പിന്നോട്ട് അയച്ചപ്പോ വേറെ ആരും ഇല്ലായിട്ടല്ല, എന്നാലും സയ്യിദന്മാരുമുള്ള നിൽക്കുന്നത് അങ്ങനെ കൂടുതൽ നേതൃത്വം വഹിക്കാനും ഒക്കെ ആണ് അള്ളാഹുത്താല ഇവിടുത്തെ സുന്നത്തീയമാനത്തിന്റെ ആളുകൾക്ക് തന്നതാണ്. അതുകൊണ്ട് ഇപ്പോ ഈ മൗലിമുണ്ടായി, ഈ മദ്രസുണ്ടായി, മുത്തലിമീങ്ങൾ കൽപ്പിച്ചുകൂടി റസൂലുള്ളാഹിന്റെ മദ്രസ പറയുന്ന മൂത്ത ചെല്ലുന്ന അശറത്ത് ചെല്ലുന്ന ഈ മജ്ലിസുകളൊക്കെ ഒരുമിച്ചുകൂടിയപ്പോ, ഇത് ഈ കൂടിയ ആളുകൾക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് മുഴുവനും ഇതിന്റെ ബറക്കത്തുണ്ട്. ഇതിന്റെ ബറക്കത്ത് ഈ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ലഭിക്കും. അത്രയും പുണ്യമായ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മജ്ലിസ് അതുപോലുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന്മാരുടെ പിന്നിലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു തല സാധിപ്പിച്ചു തരട്ടെ. മുത്തല്ലിമീങ്ങൾക്കൊക്കെ നല്ല നാഫിയായ ഇൽമിനെ അള്ളാഹു തല ഏകീത്തരട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തല നാഫിയായ ഇൽമിനെ തഖ്വനെയും ഏകീത്തരമാറാകട്ടെ.
إلا أنا هو من قلبي الله تعالى الشفاعة نمول لهم مرجوة ماذا بها لكودم من البندق لكريكا إلا أولكم الله تعالى مغفرة دل أولا قبرنا سرد الباقي أولي نمولي الله تعالى حبيب آية نبي صلى الله عليه وسلم فأنقل لنا حول القوهر لبكنا قوتة البرد ترمان آغل أولا الشفاعة أرهد أرهد الله تعالى أولا قوتة ترمان أولا جيوار أرمج قولا الله تعالى توفيق ربي اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه توفنا مسلمين وألحقنا بالصالحين اللهم اشفنا واشف مرضانا وارحمنا وارحم موتانا يا أرحم الراحمين.